ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് വായിച്ച് നോക്കാം. കുളക്കരയിലെ ഡോക്ടർ, അതുപോലെ ബത്സദ കുളക്കടവ്. എന്താണ് സംഭവം നോക്കിയാലോ, കുളക്കരയിൽ തന്നെ ഇരിപ്പാണ് ഡോക്ടർ, അതും ബത്സദ കുളക്കടവിൽ. വെള്ളമിളകുമ്പോൾ മറ്റു രോഗികളേക്കാൾ മുൻപ് കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കണം. പെട്ടെന്ന് വെള്ളമിളകി ചാടിയിറങ്ങാൻ നോക്കിയ ഡോക്ടറോട് മാലാഖ പറഞ്ഞു, സോറി, നിങ്ങളൊരു ഡോക്ടറല്ലേ, പിന്നെന്തിനി സൗഖ്യം? ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല. ഡോക്ടർ വല്ലാതെയായി. എൻ്റെ മാലാഖെ, പ്ലീസ് പതുക്കെ പറ, ഇങ്ങനെ പരസ്യമായി എല്ലാവരും എന്ത് വിചാരിക്കും? മാലാഖ തുടർന്നു, രോഗത്തിൻ്റെ തീവ്രതകളിലൂടെ കടന്നു പോകുന്ന സാധു മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ദൈവത്തിൻ്റെ സാന്ത്വനം എത്തിക്കാനും രോഗത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന നിങ്ങൾക്കു മാത്രമേ കഴിയൂ. സ്വർഗവാസികളായ ഞങ്ങൾക്ക് പോലും അത് അസാധ്യമാണ്. രോഗാവസ്ഥയിൽ തന്നെ തുടരുക, അങ്ങനെ രോഗികളുടെ വേദന ഉൾക്കൊണ്ട് അവർക്ക് ദൈവസ്നേഹം പകരുക. വെള്ളമിളകുമ്പോൾ മാലാഖ എന്ന നാടകത്തിലെ ഈ സംഭവത്തിലൂടെ മാലാഖ നൽകുന്ന സന്ദേശം, രോഗത്തിലും വേദനകളിലും സഹനങ്ങളിലും അപമാനങ്ങളിലും ആയിരിക്കുന്നവരെ ആഴത്തിൽ അറിയാൻ അവരുടെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണല്ലോ. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മിലൊരുവനായി നമ്മുടെ വേദനകളും ദുഃഖങ്ങളും വഹിച്ചത്. ക്രിസ്തുവിനെ പിൻചെല്ലുന്ന അവിടുത്തെ സ്നേഹിതരും അവിടുത്തെ പോലെ സഹനങ്ങളെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് ആശ്വാസകരമായി തീരുന്നവരാകാം. ദൈവസ്നേഹത്തെ പ്രതി സഹിക്കുന്നവനെ ദൈവം ആശ്വസിപ്പിക്കും. അതേ ആശ്വാസം സഹിക്കുന്ന സഹോദരങ്ങളിലേക്ക് പകരാൻ അവർക്ക് സാധിക്കും. ഓരോ അത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.